بسم الله عظيم القدرة والسان سديد البطس والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بك يا الله. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر الذين آمنوا أن لهم قدم صدق عند ربهم. قال الكافرون إن هذا لساحر مبين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أنا سيد الأولين والآخرين وآدم ومن دونه تحت لوائي. صدق رسول الله صلى الله عليه وسلم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. ومن تكن برسول الله نصرته إن تلقه الأسد في أجامها تجمي. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. മഹാന്മാരായ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താർ അവർകൾ, മറ്റ് ഉലമാക്കൾ, സുഹൃത്തുക്കളെ, ഒരിക്കൽ ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, അവര് പാലക്കാട്ട് ദർസ് നടത്തുമ്പോൾ മുജാഹിദുകളുമായി ഒരു വാദപ്രതിവാദം നിശ്ചയിച്ചു. നിശ്ചയിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ അവർക്ക് ഹജ്ജിന് പോകാനുള്ള ഓർഡർ കിട്ടിയപ്പോൾ മഹാൻ അവർക്ക് ഹജ്ജിന് പോയി. അപ്പോഴേക്കും മുജാഹിദുകൾ നോട്ടീസ് ഇറക്കി, അസം മുസ്ലിയാർ ഒളിച്ചോടി. ഹജ്ജിന് പോയാൽ ഒളിച്ചോടിയത് അത് വേറെ വിഷയം.
വാദപ്രതിവാദത്തിന്റെ ഡേറ്റ് വെച്ച് നിശ്ചയിച്ചിട്ട് ഒളിച്ചോടിക്കുന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അടിച്ചു. ആ സമയത്ത് അസം മുസ്ലിയാർ ഇല്ലെങ്കിലും ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന് തയ്യാറാണ് എന്ന് അറിയിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ കെ വി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹു അവർക്കെല്ലാവർക്കും ദർജന ഏറ്റിക്കൊടുക്കട്ടെ. അവരെല്ലാം കൂടി ചേർന്ന് ഒരു യോഗം ചേർന്ന് ഇങ്ങനെ മുജാഹിദിന്റെ നോട്ടീസ് ഉണ്ടല്ലോ ഒളിച്ചോടിപ്പോയി അപ്പൊ നമുക്ക് നടത്താലോ എന്ന് അങ്ങനെ തീരുമാനിച്ചു. നടത്താൻ തീരുമാനിച്ചു, നിശ്ചയിച്ച അതേ ഡേറ്റിന്. അങ്ങനെ ഈ ആലിമ്യങ്ങളെല്ലാം കൂടി മുജാഹിദുകളുമായി സംസാരിക്കാൻ വാദപ്രതിവാദത്തിൽ ചോദ്യോത്തരത്തിന് നിൽക്കാൻ എന്നെ തെരഞ്ഞെടുത്തു. ആദ്യമായി ഒരു പരസ്യ വാദപ്രതിവാദത്തിന് എന്നെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു, മഹാനായ മടവൂര് സിയും വലിയുള്ളാഹി തങ്ങളെ ഒന്ന് കണ്ട് ദുആ ചെയ്യിപ്പിക്കണം വാദപ്രതിവാദത്തിന് പോകുന്നതിന് മുമ്പ് എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ ചെല്ലുമ്പോഴേക്ക് അദ്ദേഹം ആ സ്ഥലം വിട്ടിട്ടുണ്ട്. മൂന്ന് സ്ഥലത്ത് അന്വേഷിച്ചു പോയി, ആ മൂന്ന് സ്ഥലത്തും കണ്ടില്ല. അങ്ങനെ കാണാതെ നിരാശപ്പെട്ട് ഞങ്ങൾ പോയി. അങ്ങനെ പാലക്കാട്ട് മഞ്ഞക്കുളം മഖാമിൽ സിയാറത്ത് നടത്തി പുറത്തേക്കിറങ്ങിയപ്പോ മടവൂരിൽ നിന്ന് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരാള്, ബഹുമാനപ്പെട്ട സി എം വലിയുള്ളയുടെ ഖാദിമാണ്, ഇവൻ വന്നിട്ട് പറഞ്ഞു എന്നെ മടവൂര് ഷെയ്ഖ് അയച്ചതാണ്, അസ്സലാമു അലൈക്കും എന്ന് നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു, വാദപ്രതിവാദം നടത്തിക്കൊള്ളണം, പൂർണ്ണമായി വിജയിക്കും എന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചതാണ്. അൽഹംദുലില്ലാ, അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ വാദപ്രതിവാദം നടത്തി പാലക്കാടിനടുത്ത് പൂടൂർ എന്ന സ്ഥലത്ത് വെച്ച് വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദത്തിനിടയിൽ മുജാഹിദുകളുടെ മൗലവി അഞ്ച് മിനിറ്റ് നേരം ബോധം കെട്ട് വീണുപോവുകയും വെള്ളം കുടിച്ചിട്ട് മതിയാകാതിരിക്കുകയും എല്ലാം ഉണ്ടായി. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 90 വീട്ടുകാർ മുജാഹിദുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം, ആ പൂടൂരിനടുത്ത പറളി എന്ന സ്ഥലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളി. അതിനുശേഷം ആ 90 ആളെയും കൂട്ടി ഞങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയതായ പള്ളിയാണ്. എന്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളുടെ ഉറൂസിൽ
വേറെ കഥ പറയുന്നത് എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ അൽഹംദുലില്ലാ വാദപ്രതിവാദം കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം എനിക്ക് അത് കഠിനമായ പനി വന്നു. 110 ഡിഗ്രിയിൽ പനി വന്നു. 2-3 ഡോക്ടർമാർ ചികിത്സിച്ചു, മരുന്ന് തന്നു. അന്നൊന്നും വലിയ ഡോക്ടർമാരില്ല, MBBSകാരെ ഉള്ളൂ നമ്മുടെ പരിസരത്തൊക്കെ. അവർ മരുന്ന് തന്നു, യാതൊരു വ്യത്യാസവുമില്ല. 3 ദിവസം കഴിഞ്ഞു, വളരെ ഭയപ്പെട്ടു. രാത്രി സമയത്ത് ഞാൻ മഹാന്മാരായ ഔലിയാവിൻ്റെ പേരിൽ, സ്വാലിഹീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതി കിടന്നപ്പോൾ കുറച്ച് ഉറക്ക് വന്നു. ഉറക്ക് വന്നപ്പോഴാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, ഞാനിങ്ങനെ ഒരു വലിയ മതിലിൻ്റെ സൈഡിൽ കൂടി താഴെ കൂടി നടന്നു പോകുമ്പോൾ എൻ്റെ പിന്നാലെ ഒരാൾ കൂടി, എവിടെയാ പോണത്, എന്താ പോണത്, ഇങ്ങനെയാണ് വലിയ വർത്താനവും പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ പിന്നാലെ കൂടി. അപ്പൊ ഞാൻ വിവരങ്ങളൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ കൈ എൻ്റെ ചുമലിലേക്ക് വെച്ച്, അപ്പം ഞാൻ ഒരു തട്ട് കൊടുത്തു. അറിയാത്ത ആൾ കൈ വെച്ചാൽ തട്ടണമെന്ന് പണ്ട് ഞാൻ കളരി പഠിച്ചപ്പം പഠിച്ചിരുന്നു. അപ്പോൾ തട്ടിക്കളഞ്ഞു. ഇയാളെ അറിയാത്ത ആളാണല്ലോ, ഇയാളെ എടുക്കാൻ കൊടുത്തു. അങ്ങനെ പിന്നെ ഇയാളുടെ പിന്നാലെ തല്ലക്കലേ വന്ന് 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 ഇങ്ങനെ വന്നിട്ട് ഒരു ടേണിങ്, ഒരു വളവിൽ തിരിയുമ്പോൾ അവിടെ വലിയൊരു കുഴിയുണ്ട്. ആ കുഴി ഇലക്കിൻ്റെ കൈ പിടിച്ചിട്ട് വലിക്കുക, വലിച്ചിട്ട് ഞാൻ അങ്ങോട്ടും കൂട്ടും പിടിവുമരി കൂടി ഞാൻ ഒരൊറ്റ ചാട്ടം കൊടുത്തു. ചാടിയപ്പോൾ കുഴിയിൽ വീഴാതെ കുഴിൻ്റെ അപ്പുറത്തേക്ക് പോയി. അപ്പം എന്നെ വീണ്ടും ഇയാൾ ഈ കുഴിയിലേക്ക് വലിക്കുകയാണ്. അപ്പോഴതാ ബഹുമാനപ്പെട്ട സിയും വലിയും വാഹി അദ്ദേഹം മഹാനവരുകൾ വരുന്നു, വടവൂര് വലിയവരുകൾ വരുന്നു. വന്ന് അപ്പൊ ഒരാളെ കണ്ടപ്പോ ഇയാൾ ഓടിക്കളഞ്ഞു. വന്ന ഉടനെ തന്നെ എന്റെ വായിലിങ്ങനെ കയ്യിലിട്ട് എന്തോ ഒരു സാധനം എടുത്ത് ഇട്ട് കളഞ്ഞു. പല്ലിയെല്ലാം മാറി, ലാ തഖഫ്, യാതൊരു പേടിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് മഹാനവരുകൾ പോയി. നേരം വെളുക്കുമ്പോഴേക്ക് അൽഹംദുലില്ലാ എൻ്റെ പനി സുഖമായി. അപ്പോൾ ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹിയെ ഒന്ന് നേരിൽ കാണണല്ലോ റബ്ബേ, എവിടുണ്ടെന്ന് അന്വേഷിച്ചപ്പോ താമരശ്ശേരി മുഹമ്മദ് ഹാജിയുടെ വീട്ടിൽ ഉണ്ട് എന്ന് കേട്ടു. അങ്ങനെ ഞാൻ അവിടെ ഓടിയെത്തി. കാണുന്ന ഉടനെ തന്നെ അമാ ഖുൽതുലക ലാ തഖഫ് ഫഅഖൂലു ലക അൽആന വലാ തഹ്സൻ, ലാ തഖഫ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നാൽ ഇപ്പോൾ ലാ തഹ്സൻ എന്നുകൂടി പറയുന്നു എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹിയുടെ കാലിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. സിയം വലിയുള്ളാക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. അപ്പൊ സിയം വലിയുള്ള എന്നോട് പറഞ്ഞു, ഇതാരാന്നറിയോ, ഇത് യൂസുഫ് കോയ എന്ന തങ്ങളാണ്. തങ്ങന്മാരെ കൊണ്ട് ഖിദ്മത്തെടുപ്പിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇയാളെ അടിച്ചാലും ഇയാൾ പോവില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ കൂടും, അതുകൊണ്ട് അവിടെ നിന്നോട്ടേ എന്ന് വെച്ചതാണ് എന്നോട് പറഞ്ഞു. അന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളെ ഞാൻ ആദ്യമായി കണ്ട് പരിചയപ്പെടുന്നത്.
ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ ഉൽമടവൂരി തങ്ങളുടെ ഹാദിമായി ഒഴിവുള്ള സമയത്തെല്ലാം നിൽക്കുകയും അവിടത്തേക്ക് ചായ വാങ്ങിക്കൊടുക്കുകയും ഒതുവെടുക്കാൻ വെള്ളം വാങ്ങിക്കൊടുക്കുകയും ഇതെല്ലാം ചെയ്തതുകൊണ്ട് അവിടുന്ന് കിട്ടിയ മഹത്തായ കഴിവും തങ്ങളുടെ കയ്യിലുണ്ട്. തങ്ങളെന്ന് പറയുമ്പോൾ തന്നെ കഴിവുണ്ട്, അഹ്ലു ബൈത്തിൻ്റെ കഴിവ് വലിയ കഴിവാണ്, അതിന് സംശയം വേണ്ട. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളതായി അഹ്ലു ബൈത്തിനെ വല്ലാതെ ബഹുമാനിക്കുന്നതാണ്. എൻ്റെ നാട്ടിലെ ഒരു വലിയ ആലുമുണ്ടായിരുന്നു, 40 മഹല്ലിലെ കാദിയാണ് അന്ന് കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ റഹിമഹുള്ള. അവരും അവേലത്ത് തങ്ങളും ഞാനും സി എം വലിയുള്ളതിൻ്റെ അടുക്കൽക്ക് ഒരുക്കത്തില്ല. അപ്പൊ കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ മുമ്പിൽ നടക്കുന്നു, അവേലത്ത് തങ്ങൾ അബ്ദുൽ ഖാദർ ലഹദൽ തങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നു, അതിൻ്റെ പിന്നിൽ ഞാനും. ഇതിങ്ങനെ നോക്കി നിന്നിട്ട് സി എം വലിയുള്ളതിൻ്റെ അടുക്കലേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ എന്താണ് കുഞ്ഞിബ്രാഹിം മുസ്ലിയാരെ നിങ്ങൾ ഈ തങ്ങളെ പിന്നിലാക്കിയിട്ട് മുന്നിൽ നടക്കുന്നത് എന്ന് ഒറ്റ ചോദ്യം. അപ്പോഴേക്കും തങ്ങള് ഓടി വന്ന് പറഞ്ഞു, കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ എൻ്റെ ഉസ്താദാണ്, എന്നെ കിതാബ് പഠിപ്പിച്ച ഉസ്താദായതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് മുമ്പിൽ നടത്തിയതാണ്, എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ വിരോധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അഹ്ലു ബൈത്തിനെ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്. അങ്ങനെ പഠിപ്പിച്ചത് ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിച്ചത്, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണം, അത് ജീവിതകാലത്തും ബഹുമാനിക്കണം. ഹയാത്ത് കഴിഞ്ഞ് ഈ ലോകത്തോട് വിട്ടുപിരിഞ്ഞ് പോയാലും ബഹുമാനിക്കണം. എല്ലാ സമയത്തും അഹ്ലു ബൈത്തിനെ, അതെന്തിൻ്റെ പേരിലാണ്? സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ കുടുംബ പരമ്പര അവിടുത്തെ നുത്ഫത്തിൽ നിന്ന്, അവിടുത്തെ ബീജത്തിൽ നിന്ന്, അവിടുത്തെ ഭാഗമായി വന്നവരാണ് അഹ്ലു ബൈത്ത്. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ അഹ്ലു ബൈത്ത് നിലനിൽക്കും. മുജാഹിദ് എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ടല്ലോ അവിടെ, വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ പോയിട്ട് ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്ന മുറുകെ പിടിക്കുന്ന കക്ഷികളാണ് ഇവിടുത്തെ മുജാഹിദുകളെന്ന് സപ്പോർട്ട് കൊടുത്തു രാഷ്ട്രീയക്കാരൻ. മുജാഹിദ് ഇവിടെ വാദിക്കുന്നത് അഹ്ലു ബൈത്ത് മുറിഞ്ഞുപോയി എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീനുർ റാസി റഹിമഹുല്ലാ തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന സൂറയുടെ തഫ്സീർ വിവരിച്ചുകൊണ്ട് ഇമാം റാസി ധാരാളം വിവരിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ പറയുന്നു, സഹോദരങ്ങളെ, ഇന്നാ അഅതൈനാകൽ കൗസർ, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ഓ ഹബീബായ നബിയെ, അങ്ങേക്ക് നാം അൽ കൗസർ അഥവാ അൽ ഖൈറുൽ കഥീർ, ധാരാളമായ ഖൈറ് തന്നിരിക്കുന്നു, ധാരാളമായ ഖൈറ് തങ്ങൾക്ക് തന്നിരിക്കുന്നു, അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞതാണ്. ഇമാം ഫഖറുദ്ദീനുർ റാസി റഹിമഹുല്ലാ പറയുന്നു, ومن الخير الكثير بقاء اهل بيته صلى الله عليه وسلم الى يوم القيامه. قيامت നാള് വരെ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര ഇവിടെ നിലനിൽക്കുക എന്നത്
അള്ളാഹു തആല അവിടത്തേക്ക് കൊടുത്ത ഖൈറിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹു തആല ധാരാളം ഖൈർ കൊടുത്തു. ആ ഖൈറിൽപ്പെട്ടതാണ് അവിടുത്തെ കുടുംബ പരമ്പരകൾ ഇവിടെ നിലനിൽക്കൽ. മുജാഹിദ് പറയുന്നതോ, അങ്ങനൊരു തങ്ങളൊന്നുമില്ല ഇവിടെ, അങ്ങനെ തങ്ങന്മാർ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരില്ല, എല്ലാം കണക്കാണ്, നാടന്മാരാണ് എന്ന് മുജാഹിദ് വ്യക്തമായി ധാരാളം തലത്ത് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മുജാഹിദിനോട് ചോദിച്ചു നോക്കൂ, നിന്റെ വാപ്പയാര്, വാപ്പൻ്റെ വാപ്പയാര്, വാപ്പൻ്റെ വാപ്പയാര്, അങ്ങനെ ഒരു മൂന്നോ നാലോ അഞ്ചോ പറയുമ്പോഴേക്ക് ഇവന് അന്തം വിടും, പിന്നെ അവിടുന്ന് അങ്ങോട്ട് അറിയില്ല. തങ്ങന്മാരങ്ങനെയല്ല, സയ്യിദന്മാരങ്ങനെയല്ല. സയ്യിദന്മാരുടെ പിതാവ് 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 അങ്ങനെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വരെ എത്തുന്ന ആ പരമ്പര ഇവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. വെറുതെ അല്ല, വെറുതെ അല്ല ആ സയ്യിദന്മാരുടെ പരമ്പര പറയുന്നത്. ജീലാനി പരമ്പര, അല്ലെങ്കിൽ ബുഖാരി പരമ്പര, അതല്ലെങ്കിൽ അഹുദൽ പരമ്പര, ഇങ്ങനെ ഏത് പരമ്പര പറഞ്ഞാലും യഥാർത്ഥത്തിലുള്ള പരമ്പരയാണോ ആ പരമ്പര ഇവിടെ മുറിഞ്ഞു പോകാതെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് സയ്യിദന്മാരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ വാപ്പ ഉപ്പാപ്പ അങ്ങനെ തുടങ്ങി 9 പേര് എനിക്കറിയാം, 9 വാപ്പമാരെ പേരറിയാം. എന്റെ വാപ്പ അടക്കം 10, അങ്ങനെ വാപ്പന് ശേഷം 9. അതെന്തുകൊണ്ടാ വെച്ചാൽ എൻ്റെ ഉപ്പ എഴുതി വെച്ചത് കൊണ്ടാ. എൻ്റെ ഉപ്പയും ഉപ്പൻ്റെ ഉപ്പയും ഉമ്മൻ്റെ ഉപ്പയും ഒക്കെ എഴുതി വെച്ചത് കൊണ്ട് അങ്ങനെ കിട്ടിയതാണ്, അല്ലെങ്കിൽ അതും കിട്ടൂല. അപ്പോൾ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് ഇല്ല എന്നാണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. പിന്നെന്തിനാണ് അവര് തങ്ങന്മാരെ കിട്ടാൻ ഇത്ര കണിയുന്നത് നിനക്കറിയില്ല. തങ്ങന്മാരെ കിട്ടാൻ ഇത്ര അധ്വാനിക്കുന്നത് പിന്നെന്തിനാ? അത് ആളെ പറ്റിക്കാൻ തന്നെ. ആളെ പറ്റിക്കാനാണ് തങ്ങന്മാരില്ല എന്നാണല്ലോ അവർ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം, ഈ സലഫി അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, അവർക്ക് ഈമാൻ കാര്യത്തിൽപ്പെട്ട ഒന്നിലും വിശ്വാസമില്ല. സംശയം വേണ്ട. ഓ, ആയത്തിങ്ങനെ തുരുതുരെ ഓതും, ഓതിയിട്ടോ നമ്പറും പേജുമായിട്ട് പറയൂ. ഖുൽഹു അല്ലാഹു അത് 308 എന്നൊക്കെ കേട്ടാൽ ഇത് ആയത്ത് തന്നെയാണ്, തെറ്റിപ്പോയിട്ടില്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ കുറെ ആയത്തുകൾ ഓതും. അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമില്ല. ഉണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്കൂ. മുജാഹിദിന്റെ വലിയ നേതാവ് എഴുതിയ പുസ്തകം നമുക്ക് കാണാം, തിരുത്ത്. തിരുത്ത് എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ തിരുത്തിൽ എന്താണ് തിരുത്തി പറയുന്നത്? അള്ളാഹുവിനെ പറ്റി എനിക്ക് പരിചയമില്ലാത്ത കാലത്ത്, നിങ്ങൾ ശ്രദ്ധിക്കണം,
അള്ളാഹുവിനെ പറ്റി പരിചയമില്ലാത്ത കാലത്ത് അള്ളാഹുവിനെ പറ്റി അറിയുന്നതിന് മുമ്പ് ഞാൻ ലേഖനം എഴുതിയപ്പോൾ, ബുക്ക് എഴുതിയപ്പോൾ അള്ളാഹു തആല എല്ലാ സാധനത്തോടും വ്യത്യാസപ്പെട്ടവനാണെന്നും അവനൊരു സ്ഥലമോ ദേശമോ സമയമോ ഇല്ല എന്നുമൊക്കെ എഴുതിപ്പോയിരുന്നു. മൗലവി പറയുകയാണ്, എന്നാൽ അള്ളാഹുവിനെ പറ്റി എനിക്ക് പരിചയം വന്നപ്പോൾ, അള്ളാഹുവിനെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അള്ളാഹു തആല ഒരു സിംഹാസനസ്ഥനാണ്. വലിയൊരു സിംഹാസനത്തിൽ വലിയൊരു ചെയറിൽ ഇരിക്കുന്നവനാണ് അള്ളാഹു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഇവിടുത്തെ മുജാഹിദിന്റെ മൗലവി എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഈ കക്ഷികളോട് ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെട്ടു പോയാൽ നിങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ചെറുപ്പം മുതൽ നാം പഠിച്ചതല്ലേ, ലൈസ കമിത്രിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ മറ്റൊരു വസ്തു ഇല്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു തആല അഹദാണ്. അല്ലാഹുവിനെ ആരും പടച്ചതല്ല, അല്ലാഹു തആല സൃഷ്ടിയല്ല, അല്ലാഹു തആല സൃഷ്ടാവാണ്, അല്ലാഹു തആല ഖദീമാണ്, അല്ലാഹു തആല പരാശ്രയമില്ലാത്തവനാണ്, അല്ലാഹു തആല സ്ഥലത്തും ഇരിക്കുന്നവനോ കിടക്കുന്നവനോ നടക്കുന്നവനോ അല്ല, സൃഷ്ടികളോട് എല്ലാ വിധത്തിലും വ്യത്യാസപ്പെട്ടവനാണ് എന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസിലൂടെ പഠിച്ചിട്ടുള്ള പഠനം, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മദ്രസകളിൽ വെച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അല്ലാഹു തആല സൃഷ്ടികളോട് എല്ലാ വിധത്തിലും വ്യത്യാസപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കാത്ത മുഅ്മിനിവിടെയില്ല കേട്ടോ. ആ മുഅ്മിനിന്റെ വിശ്വാസത്തെ അങ്ങേയറ്റം തകടം മറിച്ചുകൊണ്ട് മൗലവി പറയുകയാണ്, അല്ലാഹു തആല ഒരു സിംഹാസനത്തിലാണ്, ഒരു വലിയ സിംഹാസനത്തിൽ ഒരു ചെയറിന്റെ മുകളിൽ ഇരിക്കുന്നവനാണ്. ഇങ്ങനെ പറയുന്നവന് മുജസ്സിമ് എന്നാണ് ഉലമാവ് പേര് പറഞ്ഞിട്ടുള്ളത്. അൽ മുജസ്സിമു ഖാരിജുൻ അനിൽ ഇസ്ലാം, അള്ളാഹുവിന് തടിയുണ്ട്, അള്ളാഹു തആല കസേലയിലിരിക്കുന്നു, അള്ളാഹു തആല സിംഹാസനസ്ഥനാണ് എന്ന് വിശ്വസിക്കുന്നവൻ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിന്ന് പുറത്താണ് എന്ന് ലോക പണ്ഡിതന്മാർ മുഴുവനും രേഖപ്പെടുത്തിയിട്ടില്ലേ. ഈ വിശ്വാസമാണ് ഇവിടുത്തെ മുജാഹിദിനുള്ളത്. ചെറിയ ചെറിയ വിശ്വാസം, ചെറിയ ചെറിയ തർക്കം, എന്ത് ചെറിയ തർക്കം! എന്നിട്ട് ഖുർആനും സുന്നത്തും ഇവിടെ ശരിക്കും പഠിപ്പിക്കുന്ന സംഘടനയാണ് സലഫി സംഘടന, മുജാഹിദ് സംഘടന എന്ന് പറയാൻ ഇവിടെ നാണമില്ലല്ലോ. ആദ്യം പഠിക്കേണ്ട ഇവരാരാണെന്ന്, ഇവരാരാണെന്ന് പഠിച്ചിട്ടല്ലേ അവരെ പറ്റി പറയൽ. അള്ളാഹുവിന് വിശ്വാസം ഉണ്ടോ നിങ്ങൾ നോക്കൂ, അവരെ വിശ്വാസം ഇങ്ങനെ കസാലമക്കയറി കുത്തിരിക്കുന്ന ഒരു തടിയന ആണ് അള്ളാഹു. ഇത് മുസ്ലിം ലോകം വിശ്വസിക്കുന്ന അള്ളാഹു അല്ല, മുസ്ലിം ലോകം വിശ്വസിക്കുന്ന അള്ളാഹു അങ്ങനെ ഒരു തടിയലോ ഒരു സ്ഥലത്ത് ഇരിക്കുന്നവനോ അല്ല, ചെയറിൽ ഇരിക്കുന്നവനല്ല. ഈ ചെയറും കസാലയും സിംഹാസനവും എല്ലാം
അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാണ് മുഅ്മിൻ ലോകം മുഅ്മിൻ വിശ്വസിക്കുന്നത്. മഞ്ഞ മുഅ്മിനീകളെ പറയാൻ സമയമല്ല, ഞാൻ നിർത്താണ്. ഈമാൻ കാര്യത്തിന് ആറെണ്ണം എടുത്തു നോക്കിയാൽ ഒറ്റ ഒന്നിലും ഈ മുജാഹിദ് വിഭാഗത്തിന് വിശ്വാസമല്ല. ആമന്തു ബില്ലാഹി വാ മലായിക്കത്തിഹി അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കും. മലക്കുകളെ പറ്റി കാളവണ്ടിയാണെന്ന് എഴുതിയിട്ടുണ്ട്. മലക്കുകളെപ്പറ്റി കാളവണ്ടിയാണെന്ന് 1955 മുജാഹിദുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അവരെഴുതിയ ലേഖനങ്ങളിൽ. അള്ളാഹുവിന്റെ കിതാബിൽ അവർക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ, അതിൽ വിശ്വാസം എങ്ങനെ? അതിനെ മാറ്റിമറിച്ച് തിരിമറി നടത്തി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനം നടത്തിയാൽ പരിശുദ്ധ ഖുർആനിൽ വിശ്വാസമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? മുർസലിങ്ങളിൽ വിശ്വാസമുണ്ടോ? മുർസലിങ്ങളിൽ വിശ്വാസമില്ല. മുർസലിങ്ങളിൽ ഏറ്റവും പ്രധാനിയായ സയ്യിദുൽ വുദൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പോലും ഇവിടുത്തെ സലഫി വിഭാഗം, മുജാഹിദ് വിഭാഗം വെറുമൊരു കേവല സാധാരണ മനുഷ്യനാണെന്ന് എഴുതി വച്ചിട്ടില്ലേ? അവരുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് വെറുമൊരു കേവല സാധാരണ മനുഷ്യനാണെന്ന് പഠിപ്പിക്കുന്നില്ലേ? അങ്ങനെ കേവല സാധാരണ മനുഷ്യനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് വിശ്വസിച്ചാൽ അവൻ മുർസലീങ്ങളിൽ വിശ്വസിച്ചവരാകുമോ? ഒരിക്കലും ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഈമാൻ കാര്യം ആറെണ്ണമുള്ളതിൽ ഒന്നിൽ പോലും വിശ്വാസമില്ലാത്ത, അതിനെ മുഴുവനും തെറ്റ് തകിടം മറിച്ച് തെറ്റിച്ച് ഇവിടെ മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന പ്രസ്ഥാനം, പ്രസ്ഥാനത്തിന്റെ പിന്നാലെ ആരും കൂടിപ്പോകണ്ട, അത് ശരിയാണെന്ന് തോന്നിപ്പോകണ്ട. അവര് ഖുർആനും സുന്നത്തും വെറുതെ ആടുകളെ പറ്റിക്കാൻ വേണ്ടി ഓതുകയാണ്. ഖുർആനിൽ പറഞ്ഞതനുസരിച്ചല്ല അവർ വിശ്വസിക്കുന്നത്. നബി തങ്ങളുടെ സുന്നത്ത് അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്, സ്വീകാര്യതയില്ലാത്തതാണ്, എല്ലാം എതിരെന്നെ മുസ്ലിമീങ്ങൾക്കെതിര്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നു. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും ഏകകണ്ഠമായി എന്നല്ല, മുസ്ലിം ലോകം മുഴുവനും സമ്മതിച്ചിട്ടുള്ളതാണ് മരിച്ചവർക്ക് ഖുർആൻ ഓതൽ. മരിച്ചവർക്ക് ഖുർആൻ ഓതൽ. മുത്തഹല്ലിമീങ്ങൾ ധാരാളം ഉണ്ടാവും. മുത്തഹല്ലിമീങ്ങൾക്ക് ഇന്ന സദഖത്ത വദ്ദുആ ലിയസ്ലുൽ മയ്യിത്തി ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മയ്യത്തിന് വേണ്ടിയുള്ള സദഖയും മയ്യത്തിന് വേണ്ടിയുള്ള ദുആയും ആ മയ്യത്തിന് കിട്ടും.
അത് മുസ്ലിം ലോകത്തിന്റെ തർക്കമില്ലാത്ത വിഷയമാണ്. ഇമാം നവവി തങ്ങൾ സിറാഹ് മുസ്ലിമിന്റെ 11-ാമത്തെ 12-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഉടനെ പറയുന്നു, അമ്മ ഖിറാഅത്തുൽ ഖുർആനി ഫൽ മശ്ഹൂറു ഫിൽ മദ്ഹബി അന്നഹു ലാ യസ്ഹിഹു. ഇത് കണ്ട് മുതാലിം നിങ്ങൾ തെറ്റിപ്പോകണ്ട. ഇമാം അബൂ ഹനീഫ തങ്ങളുടെയും ഇമാം ഷാഫി തങ്ങളുടെയും ഇടയിൽ ഒരഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ്? ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ഖുർആൻ ഓതുമ്പോൾ ഒരു പക്ഷേ മരിച്ച മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതണം, എന്നിട്ട് അദ്ദേഹത്തിന് കൂലി കിട്ടാൻ കരുതണം. അതല്ലെങ്കിൽ ഖബറിന്റെ അടുത്ത് വെച്ച് ഓതണം, എന്നിട്ട് അദ്ദേഹത്തിന് കൂലി കിട്ടണമെന്ന് കരുതണം. അതും അല്ലെങ്കിൽ ഖബറിന്റെ അടുത്തുമല്ല മയ്യത്തിന്റെ അടുത്തുമല്ലാതെ ഓതുകയാണെങ്കിൽ അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅ്തുഹു, അല്ലാഹുവേ ഞാൻ ഈ ഓതിയതിന്റെ പ്രതിഫലം ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് ദുആ ചെയ്യണം, അല്ലാതെ കിട്ടൂല. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, അങ്ങനെ ദുആ ചെയ്തിട്ടില്ലെങ്കിലും കിട്ടൂന്ന്. മയ്യത്തിന് കരുതിയാ തന്നെ മയ്യത്തിന് അടുത്ത് വെച്ച് ഓതുന്നത് പോലെ ദൂരെ നിന്ന് ഓതിയാലും മയ്യത്തിന് കരുതിയാൽ മതി, അവിടെ ദുആ വേണമെന്നില്ല എന്ന് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, ദുആ വേണമെന്ന് ഷാഫി ഇമാം പറയുന്നു. ഇതല്ലാതെ മയ്യത്തിനു വേണ്ടി ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുകയില്ലെന്ന് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. നോക്കൂ, നിങ്ങൾ ഒരു മരിച്ച വീട്ടിൽ ഇഖ്റഉ അലാ മൗതാകും സൂറത്തു യാസീൻ ഇമാം തിർമിദി റിവായത്ത് ചെയ്ത ഹദീസാണ്. മയ്യത്തിന് യാസീൻ ഓതണോ? ഒരു മരിച്ച വീട്ടിൽ 1000 ആള് ഒരുമിച്ച് കൂടി ഒരു യാസീൻ ഓതാനങ്ങ് തുടങ്ങിയാൽ അപ്പൊ കാണാം അവിടുന്നും ഇവിടുന്നും ഒന്നും ഒരു 4 പുഴുക്കളെ മാതിരി ജനങ്ങളുടെ ഇടയിൽ നിൽക്കാൻ പറ്റാതെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടി. എന്താണ് നിനക്ക് ഇസ്ലാമിനോടുള്ള ശത്രുതയല്ലാതെ ഇതിന്റെ പിന്നിലുള്ളത്? നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഔലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഴുവൻ ആശയങ്ങളെയും തച്ചിത്തരിപ്പണമാക്കുന്ന വിഭാഗമാണ് ഈ മുജാഹിദ് സലഫികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് ജിലാനി തങ്ങളുടെ ഉറൂസ് നടത്തുമ്പോൾ ഞാനിത് പറയുന്നത് ബഹുമാനപ്പെട്ടവർക്ക് വലിയ കടുശമായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വലിയ കട്ടിയായിരുന്നു. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളായിയുടെ മുരീദല്ലേ? സിയം വലിയുള്ളായിയുടെ മുരീദായി സ്വീകരിച്ചാൽ പിന്നെ ഈ വിശ്വാസം ഇല്ലാതിരിക്കാൻ നിവൃത്തിയില്ല. സിയം വലിയുള്ളായി അത്രയും വലിയ കർശനമായി വിദേശത്തുകാരെ നിരോധിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും സിയം വലിയുള്ളാന്റെ മുമ്പിൽ വന്നിട്ട് സലാഞ്ഞലി പറ്റിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, ഇവർക്ക് സാധിച്ചിട്ടില്ല. പരിശോധിക്കാൻ വേണ്ടി എത്രയോ ആളുകൾ നമ്മൾക്ക് പോയി വെക്കാം, നമുക്കൊന്ന് സലാഞ്ജലി വെക്കാന്ന് പറഞ്ഞിട്ട് വരുന്നതിന്റെ മുമ്പ് തന്നെ ആ 2 ആള് വരുന്നുണ്ട്, അവരെ കൊണ്ട് കടത്താൻ പാടില്ല, 3 ആള് വരുന്നുണ്ട് കടത്താൻ പാടില്ല എന്ന് സി എം വലിയുള്ളായി പറഞ്ഞ എത്രയെത്ര സംഭവം, അങ്ങനെ അത്രയും അധികം ഈ മുജാഹിദ് സലഫി വിഭാഗത്തോട് ബിദ്അത്തിന്റെ അഹലുകാരോട് കടുത്ത വിരോധം വെച്ച് കാണിച്ചിട്ടുള്ള ആശയപരമായ വിരോധം. വാളും പരിചയം കത്തിയും എടുക്കണമെന്നല്ല, ഞങ്ങളാരും അത് പറയുന്നവരല്ല. ആശയത്തെ ആശയം കൊണ്ട് നേരിടുക, അതാണ് നമ്മുടെ നയം. അവരുടെ ആശയം പരിശുദ്ധ ഖുർആനിനും ഹദീസിനും യോജിക്കാത്തതാണ്. പരിശുദ്ധ ഖുർആനിനും ഹദീസിനും എതിരാണ് അവരുടെ ആശയം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ പഠിപ്പിച്ച ആശയമല്ലാത്ത പുതിയ ആശയമാണ് അവരുടെ ആശയം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട
സയ്യിദ് യൂസഫുൽ ജിലാനി തങ്ങളുടെയും തങ്ങളുടെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട മടവൂർ സി എം വലിയുള്ളാഹി തങ്ങളുടെയും ബഹുമാനപ്പെട്ട തങ്ങളുടെയും സാധുവായ എന്റെയും ഷെയ്ഖായ ബഹുമാനപ്പെട്ട മടവൂർ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവരുകൾ പഠിപ്പിച്ചു തന്നത്, അത് അവർക്ക് അവരുടെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന്റെ ചൈതന്യവുമായി വന്ന സഹാബത്ത് പഠിപ്പിച്ചത്, താബിഉകൾ പഠിപ്പിച്ചത്, അയ്മത്ത് മുജ്തഹിദുകൾ പഠിപ്പിച്ചത് എല്ലാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. വെറുതെ അങ്ങുമിങ്ങും സംസാരിച്ച് നമ്മുടെ വാക്കുകൾ ഇട്ട് കളയരുത്. നാം ആരെയും ആക്ഷേപിക്കാൻ പോകണ്ട, ആരെയും തള്ളിപ്പറയാൻ പോകണ്ട. ബിദ്അത്തുകാരുടെ ആശയം അത് തെറ്റാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് നമ്മുടെ നയം അത് പറയാതിരിക്കാൻ ഇവിടെ നിവൃത്തിയില്ല. അതേത് രാഷ്ട്രീയക്കാരൻ വന്ന് ഉദ്ഘാടനം ചെയ്തു, ഓ ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്നതിൽ വളരെ പങ്കുവഹിച്ചിട്ടുള്ള മഹാന്മാരാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെവിക്കൊള്ളാനാവുകയില്ല. നാം അതിനെ അവറ്റയോടുകൂടി തള്ളിക്കളയും. യാതൊരു സംശയവും വേണ്ട. അത് പറയേണ്ടത് ഞാൻ മർക്കസ് സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നു, അള്ളാഹുവിൻ്റെ ദീൻ പറയേണ്ടത് ആലിമീങ്ങളാണ്, അള്ളാഹുവിൻ്റെ ദീൻ പറയേണ്ടത് പണ്ഡിതന്മാരാണ്. രാഷ്ട്രീയക്കാരനോ മറ്റ് ഭൗതികനോ അത് പറയാൻ അധികാരമില്ല, അവർക്കറിയില്ല അള്ളാഹുവിൻ്റെ ദീന് എന്താണെന്ന്. അതുകൊണ്ട് നാം ഉലമാക്കളുടെ പിന്നിൽ അണിനിരന്ന്, സുന്നത്ത് ജമാഅത്തിൽ അണിനിരന്ന് ജീവിക്കണമെന്ന് നിങ്ങളോടെല്ലാം ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ദർജ ഉയർത്തിക്കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യുക. അവിടുത്തെ ഭാര്യക്കും അവിടുത്തെ കുട്ടികൾക്കും അവിടുത്തെ കുടുംബത്തിനും എല്ലാം അർഹമുർ റഹീമായ അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾക്ക് നീ ദർജന ഏറ്റിക്കൊടുക്കണം. റഹ്മാനെ അർഹമുർ റഹീമേ, ഞങ്ങളിൽ നിന്നും വഫാത്തായി പോയ എല്ലാ സയ്യിദന്മാർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അതുപോലെ ബഹറുല്ലുലൂം ഉസ്താദുള്ള സാത്തീദിനും മറ്റു ഉലമാക്കൾക്കും എല്ലാം നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. പടത്തവനെ, ഞങ്ങളെല്ലാവരും ആ മഹാന്മാരുടെ വഴി പിൻപറ്റുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും നീ ആ ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ദീർഘായുസ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണം റഹ്മാനെ. അർഹമുർ റഹീമേ, നിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനവതികളോടുള്ള സ്മരണയ്ക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരുടെ ഭാര്യമാർക്കും കുടുംബങ്ങൾക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ പാപികളാണ്, പാപികളാണ്, കുറ്റം ചെയ്തവരാണ്. ഞങ്ങളുടെ സർവ കുറ്റങ്ങളും പാപങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. നീ പുറത്തു തരണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് നീ പുറത്തു തരണം റഹ്മാനെ. അവിടുത്തെ കുടുംബ പരമ്പരകളായ അഹ്ലു ബൈത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണം റഹ്മാനെ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, അതുപോലുള്ള അതിഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. പെട്ടെന്ന് അറ്റാക്ക് മരണം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ആയുസ്സിനെ നീട്ടിത്തരണം അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ. രോഗികളായി കിടക്കുന്ന സഹോദരന്മാരുടെയും സഹോദരികളുടെയും രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ ആളുകൾ
രോഗത്തിലുണ്ട്, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടുള്ള പ്രിയം ഞങ്ങൾക്ക് ഏറ്റി തരണം റഹ്മാനെ. ബുസ്റാ ലനാ മഅ്സറൽ ഇസ്ലാമി ഇന്നലന മിനൽ ഇനായതി റുക്നൽ ഗൈറ മുൽ ഹദിമീ. ഇമാം ബുസ്രി പറഞ്ഞതുപോലെ ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത, ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത, തകർന്നു പോകാത്ത തൂണ് അഥവാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഞങ്ങൾ പ്രിയം വെക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണമല്ലോ, ഞങ്ങളെ എല്ലാ ഹാജത്തുകളും വീട്ടി തരണേ അല്ലോ, ഞങ്ങളെ സഹായിക്കുന്നവരുടെ ഹാജത്തുകൾ വീട്ടി കൊടുക്കണേ അല്ലോ, ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന, അതിനോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ സഹോദരന്മാർ വലിയ പ്രതിസന്ധിയിലാണ് അല്ലാ, ആ പ്രതിസന്ധികളെല്ലാം നീ തീർത്തു കൊടുക്കണേ അല്ലാ, നീ അവർക്കൊക്കെ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ എല്ലാ അവസരങ്ങളിലും ഞങ്ങൾക്ക് നീ തുണയാവണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ ഉറൂസിൻ്റെ പരിപാടിയിൽ വളണ്ടിയർമാരായി നിന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അന്യമതക്കാരായ വളണ്ടിയർമാരുണ്ട് എന്ന് പറഞ്ഞു, അവർക്കും നീ നല്ല ആരോഗ്യം കൊടുക്കണേ അല്ലാ, ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സർവ ഹൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണം റഹ്മാനെ. നഫിയിൽമിനെ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇതിന് വളണ്ടിയർമാരായവർ, അതുപോലെ ഭക്ഷണം കൊടുത്തവർ, അതിന് സഹായിച്ചവർ എല്ലാവർക്കും, ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർക്കും വിതരണം ചെയ്തവർക്കും അതിന് അരി കൊടുത്തവർക്കും മാംസം കൊടുത്തവർക്കും മറ്റെല്ലാ വിധത്തിലും സഹായിച്ചവർക്കും നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനെ. മഖാമിൻ്റെ നിർമ്മാണമുണ്ട്, അതിൽ സഹായിക്കുന്ന ആളുകൾക്ക് എല്ലാം നീ പ്രത്യേകം സഹായിക്കണം റഹ്മാനെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അത് പൂർത്തിയാവുമല്ലോ, എല്ലാവരും അതിന് പൈസ കൊടുക്കണം. മക്കാമുണ്ടാവണം. ഏതെങ്കിലും മുത്താലിമ്യങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ തൊഹ്ഫ വസിയ്യത്തിൻ്റെ ബാബ് എടുത്തു നോക്കണം. സുന്നത്തായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കബിനാ ഇ കുബ്ബത്തിൻ അലാ കബരി നഹവി ആലിമിൻ, ഒരു ആലിമിൻ്റെയോ അതുപോലെ അറിയപ്പെട്ട മഹാന്മാരുടെയോ കബറിൻ്റെ മുകളിൽ കുബ്ബ എടുക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തൻ്റെ തുഹ്ഫയിൽ ബാബുൽ വസിയ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുറച്ച് വെള്ളം നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടോ കുബ്ബ എടുക്കുന്നതിലേക്ക് പൈസ തരാൻ? അലി മുസ്ലിയാര് 100,000 റുപ്യ. സുബ്ഹാനല്ലാഹ്. തയ്യാല മർക്കസിലെ ദിക്റുകൾക്ക് വേണ്ടി 90,000 റുപ്യൻ്റെ രണ്ട് പോത്തനെ കൊണ്ട് തന്നു.
അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. അതിന് പുറമെ ബർക്കത്തിന്റെ മസറ പദ്ധതിയിലേക്ക് നല്ലൊരു പശുവിനെ വാങ്ങാൻ 80,000 രൂപ ഓച്ചോ അത് വേറെയും കൊടുത്ത് അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലോ വേറെ ആരുണ്ടോ? അങ്ങനെ ചെറിയ വെരുവിപ്പ് എടുക്കണില്ല. ഇവിടെങ്കോട്ടും വന്നോളൂ, എന്നിട്ടിപ്പോ അങ്ങനെ തിക്കും തിരക്കുമായിട്ട് വലിയ സംഖ്യ തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറയും. അതെ, കുറച്ച് കാശ് വേണം. കുറെ ആള് കല്ലും സിമെന്റും പല സാധനവും തന്നിട്ടുണ്ട്. ആ തന്നവർക്കൊക്കെ ഉള്ള ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ആഫിയത്തും കൊടുക്കട്ടെ. ഇനി കുറച്ചുകൂടി പൈസ ഉള്ളത് ആ കൈപ്പമംഗലം ആ നമുക്ക് ഒരുപാട് സ്ഥലമൊക്കെ തന്ന് അവിടെ സുന്നത്യമായത്തിൻ്റെ സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് കൈപ്പമംഗലം അബ്ദുൽ അസീസ് ഹാജി. 1,00,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും ഐശ്വര്യവും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. ആമീൻ. സുബൈർ എന്ന ഒരു സഹോദരൻ ആ ഒരു കൊടുവള്ളിക്കാരൻ സുബൈർ 1,10,000 രൂപ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. ബിസിനസ്സിൽ ബർക്കത്തിന് കൂട്ടിക്കൊടുക്കട്ടെ. കുബ്ബ മൊത്തം പകര യൂണിറ്റ് SYS ഏറ്റെടുത്ത് പിന്നെ തീർന്നോളൂ ഇൻഷാല്ലാ. അള്ളാഹു തആല ഖൈറ് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് ആരവകയും തന്നീന് നേരത്തെ മർക്കത്തിലേക്ക് വന്നത് അങ്ങനെ 100 സോൺ SYS. അള്ളാഹു തആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് തന്നിട്ടുള്ള ആൾക്ക് ദ്വാരക്കാൻ വേണ്ടി ചോദിച്ച അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നാസർ പോർങ്ങോട്ട് 10,000 രൂപ വേറൊരാള് 2,000 രൂപ അള്ളാഹു കബൂലാക്കട്ടെ. സഹോദരന്മാരെ, തഹസീൽ കേരള ജമിയത്തുൽ ഉലമ ജില്ലാ മുശാവറയുടെ നേതൃത്വത്തിൽ നേരിട്ട് നടക്കുന്ന മഹാനായ പന്മള ഉസ്താദ് നേതൃത്വം നൽകുന്ന ജാമിയ ഹിക്മിയ അതിൻ്റെ സിൽവർ ജൂബിലി ഈ വരുന്ന 20, 21, 22 തീയതികളിൽ നടക്കുന്നു. മഹാനായ ഉസ്താദ് കേരളത്തിൽ നമുക്ക് തുല്യതയില്ലാത്ത പണ്ഡിതൻ നേതൃത്വം നൽകുന്നു. അവർക്ക് താങ്ങാകുന്നതിന് സമ്മേളനത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വരുന്ന 20, 21, 22 തീയതികളിൽ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നു. പ്രത്യേകം ഉസ്താദ് പ്രത്യേകിച്ച് പറയാൻ ഓർമ്മപ്പെടുത്തി ആണ് പോയത്. فَعَلَمْ أَنَّهُ لَا إِلَٰهَ إِلَّا اللَّهُ ചെല്ലു 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 പ്രത്യേക സിമെന്റിന്റെ വയസ്സ് ഒരാൾ ചെല്ലു
الله الصمد لم يلد ولم يولد ولم يكن له كفوا احد.
بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ ചാളാരി ജമല്ലേര് തങ്ങന്മാരുടെ ഉറൂസ് മൗഹത്തരം വിജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അന്തങ്ങ നിഹമഹു കാഫി മസീദ اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل وبلغ ثواب ما قرأناه من القرآن العظيم إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وذرياته وأهل بيته أجمعين. اللهم وإلى حضرات أصحابه البدريين واللحديين وسائر الصحابة أجمعين. اللهم وإلى حضرات الأئمة الأربعة المجتهدين وجميع الأولياء والصالحين خصوصا إلى حضرة شيخنا وسندنا وملاذنا القطب الرباني والغوث الصمداني الشيخ محي الدين عبد القادر الجيلاني وإلى حضرة شيخنا وسندنا سلطان العارفين أبي العباس سيدي أحمد الكبير الدفاعي. اللهم وإلى حضرة شيخنا وسندنا شيخ المشايخ الشيخ إبراهيم الدسوقي قدس الله سبحانه وإلى حضرة شيخنا وسندنا تاج الأولياء السيد أحمد البدوي قدس الله سبحانه وإلى حضرة شيخنا قطب الأولياء أبي الحسن الشاذلي قدس الله سبحانه. اللهم وإلى حضرة شيخنا ملك الهند خواجه محي الدين الجسي الجميلي قدس الله سبحانه. اللهم وإلى حضرة شيخنا وسندنا الشيخ محمد أبو بكر المروري قدس الله وإلى حضرته من اتبعنا هاهنا بسببه السيد يوسف الجيلاني قدس الله سره. اللهم وإلى حضرة سائر أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة آبائنا وأمهاتنا وجميع أموات أقاربنا وإلى حضرة أموات المسلمين. اللهم زد لهم فضلا على فضلهم وشرفا على شرفهم وكرامة تليق بعظيم شأنهم. اللهم انفعنا بعلومهم وأسرارهم وبركاتهم في الدارين. اللهم حمينا بحمايتهم وأمدنا بمددهم احفظنا ببركاتهم يا حفيظ من جميع البلاء والأعداء والحساد والأمراض. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلاما على المرسلين والحمد لله رب العالمين. ഈ സ്ഥലം അനുവദിച്ച് തന്ന വ്യക്തിക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന് എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഇങ്ങോട്ട് വന്ന് പൈസ തരാൻ കഴിയാത്തവരൊക്കെ ബക്കറ്റിലിട്ട് കൊടുക്കും.